ഓസ്ട്രേലിയയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സമകാലിക ഘടനകളെ പൊളിച്ചെഴുതുന്നത് തന്നെയാകും. കാരണം ലോകകപ്പിനു ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ടീമിന്ത്യയിൽ സംഭവിച്ചേക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ പടിയിറക്കം തന്നെയാകും. ഇപ്പോഴത്തെ അവസ്ഥ വച്ച് ലോകകപ്പിൽ ഇന്ത്യയിൽ നിന്നൊരു വൻകുതിപ്പ് പ്രതീക്ഷിക്കുക അസാധ്യം തന്നെയാണ്. ലോകകപ്പിനു ശേഷം സംഭവിക്കാവുന്ന ഏറ്റവും സാധ്യമായ ഒരു കാര്യം രോഹിത്തിൽ നിന്നും ഏതെങ്കിലും ഒരു യുവതാരത്തിലേക്ക് ക്യാപ്റ്റൻസി മാറ്റപ്പെടുക എന്നതാകും. ഏവരും പ്രതീക്ഷിക്കപ്പെടുന്നത് ഹർദീപ് പാണ്ഡ്യ അടുത്ത ക്യാപ്റ്റനാകുമെന്നാണ്. എന്നാൽ അടിക്കടി പരിക്കുമൂലം പുറത്തിരിക്കേണ്ടി വരുന്ന താരമാണ് ഹർദീപ് പാണ്ഡ്യ. ഇവിടെയാണ് സഞ്ജു വി സാംസൺ എന്ന മലയാളി താരത്തിൻ്റെ പ്രസക്തി. ഐ പി എല്ലിൽ ഉൾപ്പെടെ ടീമിനെ നയിച്ച പരിചയസമ്പത്തുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. കെ എൽ രാഹുലും ശ്രേയസും ഋഷഭ് പന്തുമെല്ലാം ടീമിലുണ്ടെങ്കിലും ഇവരുടെ ആരുടെയും ക്യാപ്റ്റൻസി സഞ്ജുവിൻ്റെ അടുത്തുപോലും വരില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത്തവണ ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ നായക മികവ് വലിയ തോതിൽ പ്രശംസിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ എ ടീമിൻ്റെ നായകനാക്കി സഞ്ജുവിനെ അവരോധിച്ചതിന് കാരണം താരത്തിൻ്റെ മികവ് അളക്കുക തന്നെയാണ് എന്നത് മറ്റൊരു മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസി രീതികളുമായിട്ടാണ് സഞ്ജുവിനെ താരതമ്യം ചെയ്യുന്നത്. ഐ പി എല്ലിൽ ശരാശരി ടീമിനെ വെച്ച് ഫൈനൽ വരെ എത്താൻ രാജസ്ഥാനെ സഹായിച്ചത് സഞ്ജുവിൻ്റെ മികവ് തന്നെയാണ്. ഇതേ മികവ് ഇപ്പോൾ ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിലും കണ്ടു. പേസർമാരെ വെച്ച് താരം ഉണ്ടാക്കിയെടുത്ത റിസൾട്ട് എതിരാളികളെപ്പോലും ഞെട്ടിച്ചു. സ്പിന്നർമാരെ ഇറക്കി തങ്ങളെ തകർക്കുമെന്ന് കീവികൾ പ്രതീക്ഷിച്ചിടത്താണ് സഞ്ജു പേസർമാരായ ഷാർദൂർ താക്കൂർ, കുൽദീപ് സെൻ, ഉമ്രാം മാലിക് എന്നിവരെ അഴിച്ചുവിട്ടത്. 15 ഓവറുകൾക്ക് ശേഷം സാധാരണയായി സ്പിന്നർമാരാകും ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. എന്നാൽ കീവികൾ പ്രതീക്ഷിച്ച സ്പിന്നർമാർക്ക് പകരം നിരന്തര പേസാക്രമണമായിരുന്നു സഞ്ജു മനസ്സിൽ കണ്ടത്. സഞ്ജു സാംസന്റെ ഈ തന്ത്രത്തിന് ഫലം ഉണ്ടാകുകയും ചെയ്തു. പേസർമാർക്ക് പന്തുകൊടുത്ത് പരമാവധി ഫീൽഡർമാരെ 30 വാരയ്ക്കുള്ളിൽ വിന്യസിച്ചത് ഫലം കിട്ടുകയും ചെയ്തു. സിംഗിളുകൾ പോലും എടുക്കാൻ കീവി ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടുകയായിരുന്നു. ഒടുവിൽ കീവികൾ നിവൃത്തിയില്ലാതെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വിക്കറ്റുകളും നിലംപൊത്തുകയായിരുന്നു. ധോണിയുടെ ഫീൽഡിംഗ് സമീപനവുമായി സാമ്യമുള്ളതാണ് സഞ്ജുവിൻ്റെ ഫീൽഡിംഗ് വിന്യാസങ്ങളും. ബാറ്റർമാരെ കടന്നാക്രമിച്ച് വിക്കറ്റ് വീഴ്ത്തുന്നതാണ് ധോണിയുടെ രീതി. സഞ്ജുവും ഇത്തരത്തിൽ ആക്രമണ ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഫീൽഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇത് ശരിവയ്ക്കുന്നു. ഒരിക്കലും ബൗളർമാരെ കുറ്റപ്പെടുത്താതെ അവരെ പിന്തുണയ്ക്കുകയാണ് സഞ്ജുവിൻ്റെ രീതി. സഹതാരങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മറുവശത്ത് ബൗളർമാരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന സമീപനമാണ് ചിലപ്പോഴെങ്കിലും രോഹിത് ശർമ്മയിൽ നിന്നും ഉണ്ടാകുന്നത്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സഞ്ജു ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനായാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ വരും ഇന്ത്യൻ ക്യാപ്റ്റൻ സഞ്ജു ആവുമോ അതോ മറ്റാരെങ്കിലും ആകുമോ? കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.